കാണികാവിനെ പട്ടണിയിക്കാൻ. പുതുമയുടെ ലോകത്ത് പുതുമയുടെ ഷോപ്പിംഗ് വിസ്മയങ്ങളുമായി സ്കൈ വെഡിംഗ് മാൾ ഉടൻ നിങ്ങളിലേക്ക്. സ്കൈ വെഡിംഗ് മാൾ, വണ്ടൂർ റോഡ്, കാളികാവ്. സ്വന്തം ഭൂമിയും വീടും എന്ന സ്വപ്നത്തിനായി അനീഷിന് ഇനി കിഡ്നി വിൽക്കേണ്ട. സ്ഥലവും വീടും നൽകാൻ ജീവകാരുണ്യ പ്രവർത്തകനായ കെ ആർ ഭാസ്കരപിള്ള കൂടെയുണ്ട്. നിലമ്പൂർ ചക്കാലക്കുത്തിലെ വാടക വീട്ടിൽ കഴിയുന്ന മഞ്ഞാങ്കുഴി ഗീതയ്ക്കും മകൻ അനീഷിനും 35 വർഷമായി സ്വന്തം വീട് എന്നത് സ്വപ്നം മാത്രമായിരുന്നു. ഇതിന് പരിഹാരം കാണുകയാണ് പാലേമാടൻ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം കാര്യദർശിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ കെ ആർ ഭാസ്കരപിള്ള. പാലേമാട് സ്കൂളിനോടും തന്റെ വീടിനോടും ചേർന്നുള്ള 4 സെന്റ് സ്ഥലമാണ് ഗീതയ്ക്കും അനീഷിനും വീട് യാഥാർത്ഥ്യമാക്കാൻ നൽകുന്നത്. സ്ഥലം മാത്രമല്ല ഇവർക്ക് നൽകുന്നത്, അതിലൊരു വീടും ഭാസ്കരപിള്ള തന്നെ നിർമ്മിച്ചു നൽകും. വീട് നിർമ്മിക്കാനുള്ള നടപടിയും തുടങ്ങി. വീടില്ലാതെ വാടക വീടുകളിലും ബന്ധുവീടുകളിലും കഴിഞ്ഞിരുന്ന 77 കുടുംബങ്ങൾക്കാണ് ഭാസ്കരപിള്ള ഇതിനകം നിർമ്മിച്ചു നൽകിയത്. ഭാസ്കരപിള്ളയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ സുമതികുട്ടിയമ്മയും ഒപ്പമുണ്ട്. ജനിച്ച അന്ന് മുതൽ വാടക വീട്ടിൽ കഴിയുന്ന അനീഷിന്റെ സ്വപ്നമാണ് സ്വന്തം ഒരു വീടെന്നത്. വീട് വെക്കാൻ, സ്ഥലം വാങ്ങാനും വീട് നിർമ്മിക്കാനുമായി തന്റെ ഒരു കിഡ്നി വിൽക്കാൻ തയ്യാറാണ്. ആവശ്യക്കാർ ബന്ധപ്പെടുക എന്ന് അനീഷ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഇത് ശ്രദ്ധയിൽപ്പെട്ട BJP മണ്ഡലം പ്രസിഡന്റ് ബിജു എം സാമുവൽ അനീഷിനെയും അമ്മ ഗീതയെയും കണ്ട് നമുക്ക് വീട് ഉറപ്പാക്കാമെന്നും കിഡ്നി വിൽക്കരുതെന്നും ആവശ്യപ്പെട്ടു. 2 ചെറിയ കുട്ടികളും ഭാര്യയുമുള്ള അനീഷിനെ സഹായിക്കുക എന്ന ലക്ഷ്യവുമായി ബിജു എം സാമുവൽ, നിലമ്പൂർ നഗരസഭാ കൌൺസിലർ MK വിജയനാരായണൻ എന്നിവർ കെ ആർ ഭാസ്കരപിള്ളയെ കണ്ട് ഈ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ ബോധ്യപ്പെടുത്തി. ഇതോടെയാണ് ഇവർക്ക് സ്ഥലവും വീടും ഭാസ്കരപിള്ള ഉറപ്പു നൽകിയത്. ആശ്രയമില്ലാത്തവരുടെ പ്രയാസങ്ങൾക്ക് എന്നും തന്നാൽ കഴിയും വിധം സഹായം നൽകിയിട്ടുണ്ടെന്നും ഈ കുടുംബത്തിന് സ്വന്തം സ്ഥലവും അതിലൊരു വീടും നൽകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് കെ ആർ ഭാസ്കരപിള്ള പറഞ്ഞു. അത് നമ്മുടെ നിലമ്പൂരിലെ BJP ഈ കൌൺസിലർ നമ്മുടെ നാരായണേട്ടൻ വന്ന് ഒരു പാവപ്പെട്ട അമ്മയെ വിളിച്ചോണ്ട് വരുന്നു. അവർ സംസാരിക്കരുത്. അവർക്ക് സ്ഥലവുമില്ല, വീടുമില്ല, എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്താൽ തിരക്കേടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ സൗകര്യപ്രദമായ സ്ഥലത്ത് ഇപ്പം അവർക്ക് പെട്ടെന്ന് കൊടുക്കാൻ കഴിയുന്ന സ്ഥലം എൻ്റെ കയ്യിലില്ല. ഞാൻ വേറൊരാൾക്കൊരു വീട് വെച്ച് കൊടുക്കാമെന്ന സങ്കല്പത്തിൽ ഒരു 4 സെന്റ് സ്ഥലം നമ്മുടെ സ്കൂളിനോട് ചേർന്ന്, അത് നല്ല വില കിട്ടുന്ന സ്ഥലമാണ്. 4 ലക്ഷം രൂപയുടെ മുകളിൽ വില കിട്ടുന്ന നല്ല സ്ഥലമാണ്. ആ സ്ഥലം അവർക്ക് കൊടുക്കാം എന്ന് തീരുമാനിച്ചു. ആ കാര്യം പറഞ്ഞു. അപ്പോൾ അവരെ ചാനലുകാരെയും കൊണ്ട് വരുമെന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. അതെനിക്കൊരു വിഷമമുണ്ടാക്കും, കുഴപ്പമുണ്ടാകും, അതുകൊണ്ട് അതിന് വേണ്ടെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചു. അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാനിത് സമ്മതിക്കുന്നത്. കാരണം ഇപ്പം ഞാൻ 77 വീട് കൊടുത്തു കഴിഞ്ഞു. 5 ലക്ഷം മുതൽ 10 ലക്ഷത്തിന് വരെയുള്ള വീടുകളാണ് കൊടുത്തത്. അപ്പം ഇപ്പം എനിക്കത് പിന്നെ ഇനിയത് തുടർന്ന് ചെയ്യുന്നതിന് സാമ്പത്തികമായി തൽക്കാലം ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് ഞാനത് ആ സ്കീമൊന്ന് നിർത്തിവെച്ചതാണ്. പക്ഷേ വിഷമം ഉള്ള ആളുകൾ ധാരാളമായി പല ഭാഗത്തു നിന്നും ആവശ്യങ്ങൾ ഉന്നയിച്ച് വരുമ്പം അത് കണ്ടുകൊണ്ട് നിൽക്കാനുള്ള കരുത്തില്ലാത്തത് കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് പരമാവധി ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഒരിക്കലും യാഥാർത്ഥ്യമാവില്ലെന്ന് കരുതിയ സ്വന്തം വീട് എന്ന സ്വപ്നമാണ് നന്മയുടെ ഉറവ് പറ്റാത്ത ഭാസ്കരപിള്ള സാർ നൽകിയതെന്ന് ഗീത പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. TT Baby Diaper and Pants, number 1 Indian baby diaper brand.